അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രാജ്യം മുഴുവൻ പ്രാണവായുവിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീഴുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ രാജ്യം പകച്ചു നിൽക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തിനു വേണ്ടി സഹായ സഹകരണങ്ങൾ ഒഴുകുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് സഹായങ്ങൾ എത്തുന്നത്. ജാതിയോ മതമോ വർഗമോ നോക്കാതെയാണ് മനുഷ്യർ പരസ്പര സഹായത്തിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് പ്രസീത എന്ന ഹൈന്ദവ സഹോദരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാകുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ അവർ എഴുതിയ വാക്കുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന തീവ്രവാദികളെന്ന് മുദ്രകുത്തുന്നവർ കണ്ടിരിക്കേണ്ടതാണ്. ആ ഹൈന്ദവ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വരൂ സംഘികളെ, നോക്കൂ, അപ്പൂപ്പന്മാരുടെ അടിയാധാരം കാണിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പൗരത്വം എന്ന ഉമ്മാക്കി കാണിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടവർ ദാ ഇവരൊക്കെയാണ്. 80 ലക്ഷത്തിൻ്റെ ഓക്സിജൻ സക്കാത്തായി നൽകിയ പ്യാരി ഖാനെ, തൻ്റെ വില കൂടിയ കാർ വിറ്റ് ജീവനു വേണ്ടി പിടയുന്നവർക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങിച്ചു നൽകിയ ഷാനവാസ് ഷെയ്ഖിനെ, കോവിഡ് ബെഡുകളൊരുക്കിയ നിരവധി പള്ളിക്കമ്മിറ്റി അംഗങ്ങളെ, കോവിഡ് ബാധിച്ചു സംസ്കരിക്കാൻ ആരുമില്ലാതെ സഹോദര മതങ്ങളിലെ ബോഡികൾ ഉൾപ്പെടെ സംസ്കാരം ഏറ്റെടുത്തു നടത്തിയ മുസ്ലിം സഹോദരങ്ങളെ, ആദ്യഘട്ടത്തിൽ തന്നെ പ്ലാസ്മ ദാനം ചെയ്യാൻ ക്യൂ നിന്ന തബ്ലീഗ് പ്രവർത്തകരെ, വേഗമാവട്ടെ ദേശസ്നേഹികളെ. ഇങ്ങനെയായിരുന്നു ആ ഹൈന്ദവ സഹോദരിയുടെ വാക്കുകൾ. ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതല്ലാത്തവർ കണ്ണടച്ച് ഇരുട്ടാക്കി ഇസ്ലാമിനെതിരെ കുരച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കാഴ്ചകൾ. ഇൻഷാ അള്ളാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.